വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ പ്രിയങ്ക ഹരി. K3 മാത്സിന്, അതായത് കാറ്റഗറി 3 മാത്തമാറ്റിക്സിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. പകരം എന്ത് വന്നു? റെക്ടിഫൈഡ് ആൻസർ കീ വന്നിട്ടുണ്ട് അല്ലേ. എല്ലാവരും ആൻസർ കീ ചെക്ക് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ട് മാറ്റം വന്നതൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മാർക്കൊക്കെ നോക്കി കാണും. K2 നോക്കുന്നുണ്ട്. അതായത് K2 എഴുതിയ വ്യക്തികളും ഉണ്ടാവും, K3 എഴുതിയ വ്യക്തികളും ഉണ്ടാവും. രണ്ടിൻ്റെയും ആൻസർ കീ വന്നിട്ടുണ്ട് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ. അത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ കീ വെച്ച് നോക്കി നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്യുക. ഇനി ആ ആൻസർ കീയിൽ മാറ്റം വരില്ല, അത് ഫൈനൽ ആൻസർ കീ ആണ് അല്ലേ. തെറ്റൊക്കെ മാറ്റിയിട്ടാണ് പുതിയൊരു ആൻസർ കീ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ ഇപ്പോൾ CC തന്നെ കുറേ സ്റ്റുഡൻസ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം മാറിയിട്ടില്ല. പിന്നെ ഒരു മാറ്റവും അതിനകത്ത് സംഭവിക്കാൻ പോകുന്നില്ല. സോ ആ ആൻസർ കീ വെച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ആൻസേഴ്സ് വിലയിരുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് തീരുമാനിക്കാൻ നമുക്ക് ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ റെക്ടിഫൈഡ് വന്നതുകൊണ്ട് തന്നെ താമസിയാതെ എന്ത് ചെയ്യും, K3 റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ K3 കിട്ടിയ എല്ലാവർക്കും, അല്ലെങ്കിൽ ആ ഒരു കട്ട് ഓഫിൽ വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനിയുള്ളത്, ഇനി ഞാൻ പറയാൻ പോകുന്നത് കട്ട് ഓഫിൽ വരാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സപ്പോസ് ഇപ്പോൾ 90 മാർക്ക് വേണ്ട കുട്ടികളിൽ 89 നിൽക്കുന്ന വ്യക്തികളുണ്ടാവും, 88 നിൽക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ 80 വന്നവരുണ്ടാവും അല്ലേ. ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടത് 90 അതുകൊണ്ടാണ് ഞാൻ 90 എന്ന് പറഞ്ഞത്. ആ ഒരു ലിമിറ്റിൽ നിൽക്കുന്ന പലരും ഉണ്ടാവും. വല്ലാത്ത വിഷമമായിരിക്കും അല്ലേ നിങ്ങൾക്ക്, കാരണം ഇത്ര അടുത്തെത്തിയിട്ട് ഒരു മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ക്വാളിഫൈഡ് ആയേനെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അവരോട് ഞാൻ പറഞ്ഞോട്ടെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് വിഷമിക്കേണ്ട. കാരണം നിങ്ങൾ K3 മാത്സിൻ്റെ സിലബസ് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അന്നത്തെ ആ ഒരു എക്സാം ഹാളിലുള്ള ആ ഒരു കുറച്ച് സമയത്തുള്ള പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്ന മാർക്ക് വരുന്നത്. അന്നുണ്ടായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ മാർക്ക് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, മാത്സ് അല്ലേ ഈ ഒരു ആൻസേഴ്സൊക്കെ പ്രശ്നം വന്നത് അല്ലേ. അപ്പോൾ ഇനി വരുന്ന K3 നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? നമ്മുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഒരു പക്ഷേ പറഞ്ഞത്? കാരണം ഈ ലേറ്റസ്റ്റ് നടന്ന K3 മാത്സും ഇതിന് തൊട്ട് മുൻപ് നടന്ന Category 3 മാത്തമാറ്റിക്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? രണ്ട് എക്സാം എഴുതിയ വ്യക്തികൾക്ക് മാത്രമേ ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഏറ്റവും കൂടുതൽ വ്യത്യാസം സംഭവിച്ചത് പെഡഗോജി പോർഷനിലാണ്. കാരണം പെഡഗോജി പോർഷനിലെ ക്വസ്റ്റ്യൻസിനാണ് സി ശരിയല്ലേ അല്ലെങ്കിൽ ഡി ശരിയല്ലേ എന്നുള്ളൊരു സംശയം അവിടെ വന്നത്. മാത്സിന് എപ്പോഴും എന്താ കാൽക്കുലേറ്റ് ചെയ്ത ഫൈനൽ ആൻസർ യുണീക്ക് ആൻസറാണ് വരിക. പക്ഷെ പെഡഗോജി ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു, ഇങ്ങനെയാണോ അങ്ങനെയാണോ, മീൻസ് ഇത് ഈ ഒരു വാല്യൂ അല്ലേ, പ്രാക്ടിക്കൽ വാല്യൂ ആണോ, ഡിസിപ്ലിനറി വാല്യൂ ആണോ, അങ്ങനെയൊക്കെ പല സംശയങ്ങളും വന്നു. ഓക്കെ, അപ്പം അതിലൊന്നും അത് ചാലഞ്ച് ചെയ്തതിലൊന്നും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പെഡഗോജി പോർഷൻ പഠിക്കുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ K3 എഴുതി, നിങ്ങളിപ്പോൾ ക്വാളിഫൈ ചെയ്ത ആളുകൾക്കൊക്കെ നല്ല സന്തോഷം, അങ്ങനെ ഒരു ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി ഒരു 70 റേഞ്ചിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്ന് വിചാരിക്കാം. അതായത് 90 വേണ്ടവിടെ 70+ മാർക്സ് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇനി ഞാൻ എന്തിനാ പഠിക്കുന്നത്, ഇനിയിപ്പോൾ K3 ആവശ്യമൊന്നും ഇല്ല എന്ന്. ഒരിക്കലും അങ്ങനെ കരുതരുത്. കാരണം LP UP എക്സാം കഴിഞ്ഞ് 2 കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് വരാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് LP UP എക്സാമാണ്. LP UP എക്സാം എഴുതേണ്ട ബേസിക് ആയിട്ടുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് LP TTC വേണം. പക്ഷേ UP PG ഉണ്ടെങ്കിലും BSc BEd ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ എന്തായാലും വേണ്ടൊരു കാര്യമാണ് Category 2 or Category 3. ഓക്കെ, അപ്പോൾ ഈ ഒരു UPSC LPSC നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, K3 ക്വാളിഫൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വരുന്ന എക്സാം, അത് ഇനി വരുന്ന KTET എക്സാം എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം.
ഇപ്പം എവിടെയാണോ നിങ്ങൾക്ക് സ്റ്റക്കായിരിക്കുന്നത് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ പുതിയൊരു ബാച്ച് തുടങ്ങിയിരിക്കുന്നത്, കേട്ടിട്ട് ത്രീ മാത്സ് മന്ത്രം. ഓക്കെ, അപ്പം അതിനുള്ള പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ എപ്പോഴും യൂട്യൂബിലൊക്കെ കെ ത്രീ മാത്സിൻ്റെ ക്ലാസ് നിങ്ങൾ കാണുന്നതാണ്. ഒന്നുകൂടി പറയാം, ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്, വീക്ക്ലി എക്സാംസ് ഉണ്ട്, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ, റെക്കോർഡഡ് ക്ലാസ്സസ് ആൻഡ് പി ഡി എഫ് നോട്ട്സ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോൾ റെക്ടിഫൈഡ് ആൻസർ കീ വന്നതിന് ശേഷം സി സിയിലെ സ്റ്റുഡൻസ് ഒരു 90% കുട്ടികൾ ഒരു ക്വാളിഫയിങ് മാർക്കിനേക്കാളും നല്ല മുകളിലോട്ട് എത്തി നിൽക്കുന്നുണ്ട്. അതായത് ടെൻഷൻ ഫ്രീ ആയിട്ട് അവൻ ഇരിക്കുന്നുണ്ട്. വളരെ സന്തോഷം. എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പാറ്റേണിൽ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അവർ വളരെ നന്നായിട്ട് ഫോളോ ചെയ്തത് കൊണ്ടാണ് അവർക്ക് അത്തരം ഒരു റിസൾട്ട് ഉണ്ടായത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ അങ്ങനെ ഒരു റിസൾട്ടിലോട്ട് നിങ്ങൾക്കും എത്തണം. ഇനി വരുന്ന എൽ പി യു പി നിങ്ങൾക്ക് നല്ല രീതിയിൽ അപ്പിയർ ചെയ്യണം. ഇനി എൽ പി യു പി മാത്രമേ ഉള്ളോ ഈ കെ ത്രീ കഴിഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, അല്ലാതെ പല ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ എന്നുള്ള പല സംശയങ്ങളും ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഒരു 70 നിൽക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ 90 വാങ്ങി കെ ത്രീ മാത്സ് നേടിയെടുക്കാം എന്നൊക്കെ പല സംശയങ്ങളും നിങ്ങൾക്കുണ്ടാവും. അത്തരം സംശയങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ട്. January 21 ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും നോക്കുക. ഈ ഒരു വെബിനാർ ഫ്രീ വെബിനാറാണ്, നോക്കുക, സൗജന്യ ലൈവ് ക്ലാസ് ആണ്. മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കെ ത്രീ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ലൈവായിട്ടത് എന്താ പറയുക, എല്ലാം സംശയങ്ങൾക്കുള്ള ഉത്തരം അതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നല്ലൊരു സർവീസ് അല്ലെങ്കിൽ നല്ലൊരു പദവിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു മണിക്കൂറാണെന്ന് മാത്രം വിചാരിക്കുക. കാരണം ആ ഒരു മണിക്കൂർ എന്തായാലും നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടൈം തന്നെ ആയിരിക്കും. അതിനകത്ത് നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുന്നതിന് കൂടെ തന്നെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കെ ത്രീ മാത്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കെ ത്രീ കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്നുണ്ട്. പലരും ഈ എൽ പി യു പി ആണ് അവസാന വാക്കെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, അല്ലാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അന്ന് ആ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം മാക്സിമം പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നു. ഇനി വരുന്ന കെ ത്രീക്കെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള, അതായത് നല്ല സ്കോറ് വാങ്ങിയിട്ട് തന്നെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇനി വരുന്ന ദിവസം ആ വെബിനാറിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.